പാകത്താരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ ദൈവമേ പ്രായച്ചിത്താൽ സംശുദ്ധരാക്കപ്പെട്ട അങ്ങേ മക്കളുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കുകയും അങ്ങേ ഭക്തി ചൈതന്യം വിളിച്ച് അപേക്ഷിക്കുന്നവരിലേക്ക് അനുകമ്പൂർവം ചെവിച്ചയക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ വിളിച്ചിരുന്ന ആത്മാവുമായുള്ള എന്നും ദൈവമായി ജീവിച്ചു വാഴുന്നത് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ദാനിയൽ പ്രവാചക പുസ്തകത്തിലുണ്ട്, അക്കാലത്ത് നബൂഖദ്നേസർ ചോദിച്ചു, ഹേ സദ്രാക്ക് മിസാക്ക് അബദ്നെഗോ, നിങ്ങൾ എന്റെ ദേവന്മാരെ സ്വീകരിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? കൊബ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണുവീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്, അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന ഈ ചൂളയിൽ എരിഞ്ഞുള്ള ഏത് ദേവൻ എന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? സദ്രാക്കും മിസാക്കും അബദ്നെഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബൂഖദ്നേസർ, കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവെ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീ ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഉള്ളവരാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും, ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. സദ്രാക്കിനും മിസാക്കിനും അബദ്നെഗോയും നേരെ കോപം കൊണ്ട് പറഞ്ഞ നബൂഖദ്നേസറിന്റെ മുഖഭാവം മാറി. ചൂള പതിവിൽ ഏഴ് മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. സദ്രാക്കിനെയും മിസാക്കിനെയും അബദ്നെഗോയെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തന്റെ ശക്തരായ ഭടന്മാരോട് ആജ്ഞാപിച്ചു. നബൂഖദ്നേസർ പരിഭ്രമിച്ചു, പിടഞ്ഞെഴുന്നേറ്റ് തന്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, മൂന്ന് പേരെയല്ല നാം ബാധിച്ചു? തീയിലെറിഞ്ഞത് അതേ രാജാവേ, അവർ പറഞ്ഞു, രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നാല് പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. നാലാമത്തവൻ ആഴ്ചയിൽ ദൈവകുമാരെ തന്നെ പോലെയായിരിക്കുന്നു. നബൂഖദ്നേസർ പറഞ്ഞു, സദ്രാക്കിന്റെയും മിസാക്കിന്റെയും അബദ്നെഗോയുടെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്വന്തം ദൈവത്തെയല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നതിനും രാജകൽപ്പന പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തന്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ. കർത്താവിന്റെ വചനം. കർത്താവ് അങ്ങ് എന്നും സുതീർഘനും അത്യുന്നതനുമാണ്. കർത്താവ് അങ്ങ് എന്നും സുതീർഘനും അത്യുന്നതനുമാണ്. കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവനെ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. അങ്ങ് എന്നും സുതീർഘനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധാത്മനാമം വാഴ്ത്തപ്പെടട്ടെ. അത് എക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവ് അങ്ങ് എന്നും സുതീർഘനും അത്യുന്നതനുമാണ്.
പരിശുദ്ധയും മഹത്വവും നിറഞ്ഞ് തുറങ്ങുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും ഓർത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കർത്താവ് അങ്ങ് എന്നെന്നും സ്തുതിക്കനും അത്യുന്നതനുമാണ്. കെരുമ്പുകളുടെ മേൽ ഇരുന്ന് ആഹ്ലാദങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നേക്കും സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. കർത്താവ് അങ്ങ് എന്നെന്നും സ്തുതിക്കനും അത്യുന്നതനുമാണ്. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവ് അങ്ങ് എന്നെന്നും സുദുഷ്ടനും അത്യുന്നതനുമാണ്. ആകാശവിധാനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ്. കർത്താവ് അങ്ങ് എന്നെന്നും സുതൃക്കനും അത്യുന്നതനുമാണ്. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേ സ്തുതി. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവർ ഭാഗ്യവന്മാർ. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേ സ്തുതി. യോഗനാഥന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യനാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമത്തിന്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുമെന്ന് നീ പറയുന്നത്? യേശു പ്രതികരിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകും. നിങ്ങൾ അബ്രഹാമത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം. എന്നിട്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു, കാരണം എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്നും കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. അവർ പറഞ്ഞു, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമത്തിന്റെ മക്കളാണെങ്കിൽ അബ്രഹാമത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നും കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ് എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് വന്നേ ഉള്ളൂ, ദൈവം. യേശുവോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, കാരണം ഞാൻ ദൈവത്തിനാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. കർത്താവിന്റെ സുവിശേഷം. മിശിഹായി പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു പരിധിവരെ നാം ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം അഗ്നിപരിശോധനയുടെ കാലമാണ്. ആയിരങ്ങൾ മരിച്ചു വീഴുന്നു, പതിനായിരങ്ങൾ മരണത്തെ മുഖാമുഖം കാണുന്നു. ഇത് കാണുന്ന ശേഷിയുള്ള ജനം ഭീതിയിൽ കഴിയുന്ന ഒരവസ്ഥയാണ് ഇത് നമുക്കുള്ളത്. ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷയും ധൈര്യവും നൽകുന്ന വചനഭാഗങ്ങളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും സുവിശേഷത്തിലും നാം വായിച്ചു കേട്ടത്.
താൻ നിർമ്മിച്ച ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ മരണം ഉറപ്പാണ് എന്നത് രാജകൽപ്പനയാണ്. എന്നാൽ രാജാവിനേക്കാൾ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയാണ് ശ്രേഷ്ഠമെന്ന് ഈ മൂന്ന് സഹോദരന്മാരും കരുതുകയും വിശ്വസിക്കുകയും ചെയ്തു. ചിലപ്പോൾ ആ ദൈവം തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ചാലും ഞങ്ങൾ ആ ദൈവത്തെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഉറപ്പായ വിശ്വാസം ഈ മൂന്ന് സഹോദരങ്ങൾക്കും ഉണ്ടായിരുന്നു. രാജാവിന്റെ മുൻപിൽ മരണത്തെ കണ്ടവർ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ ജീവിക്കുന്ന ദൈവത്തെ അവർ കണ്ടു. ആ അഗ്നിയിലും അവർ ആ ദൈവത്തോട് ചേർന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നതായിട്ടാണ് ഒന്നാമത്തെ വായനയിൽ ദാനീയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടത്. ഈ വിശ്വാസമാണ് അവരെ സ്വതന്ത്രരാക്കുകയും അവർക്ക് ജീവൻ നൽകുകയും ചെയ്തത്. ഇതാണ് ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പറയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം അത് യേശു തന്നെയാണ്. ഒരിക്കൽ യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ സത്യമാണ്, ഞാനാണ് യഥാർത്ഥ വഴി, ഞാനാണ് യഥാർത്ഥ ജീവൻ. അങ്ങനെ യഥാർത്ഥമായ സത്യമാകുന്ന യേശുവിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ഈ മൂന്ന് സഹോദരന്മാരെ പോലെ അവരെ മരണം സ്പർശിക്കുകയില്ല, ഒരു ഉപദ്രവം അവരെ ഏൽക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു മരണമുഖമായ അന്തരീക്ഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കുന്ന യേശുവോട് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന, ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഞങ്ങളെയും സ്വതന്ത്രരാക്കണമേ. ഈ മൂന്ന് സഹോദരന്മാരെ പോലെ ഞങ്ങളും അങ്ങയിൽ വിശ്വസിക്കുന്നു, അങ്ങനെ ശരണപ്പെടുന്നു. അവരെ സ്വതന്ത്രരാക്കിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും, ഈ ഭൂമനിവാസികളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ദേശത്തെയും ഈ കൊറോണ വൈറസ് നിന്നും മുക്തരാക്കി ഞങ്ങളെ സ്വതന്ത്രരായ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഴ്ചയേകുന്നു കരം നീട്ടി വാങ്ങി നീ സ്വീകരിക്കണമേ. വിധവ തൻ ചെറു കാശുപോലെ കാഴ്ചയെ കൈക്കൊള്ളുവാൻ കനിവാകേണമേ. ായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും
കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിധനുമായ ദൈവമേ, എന്നിട്ടെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ പുറത്തെ രക്ഷാകരമായ പീഡാസനം വഴി സർവലോകവും പ്രകീർത്തിക്കേണ്ട അങ്ങേ പാപത്തിന്റെ പൊരുൾ ഗ്രഹിച്ചു. അതുപോലെ തന്നെ കുരിശിന്റെ അവാചമായ ശക്തിയാൽ ക്രൂശിന്റെ ആധിപത്യവും ലോകത്തിന്റെ ഗതിയും വെളിപ്പെടുത്തി. ആകയാൽ കർത്താവേ എല്ലാ മാനാത്മാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രീക്ഷിച്ചുകൊണ്ട് ആഗ്രഹത്തിനായി ഞങ്ങൾ ആലപിക്കുന്നു. കർത്താവേ സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാദിനം പോലെ ഈ കാണികകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് കുറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്ഥാന പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാതിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അതാഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുനിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്ക് ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവികളുമായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെന്നും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ നിരൂപണ അധ്യക്ഷന്മാരായ സുസൈ പാത്തിമത്രാപുരത്തെയോടും ക്രിസ്തുദാസമായ പ്രധാനോടും വൈദ്യകണത്തോടും അത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർത്തിന്റെ പ്രത്യാശയോടെ ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണപ്പെടുന്ന സകലെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും ഹരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധനെല്ലാം അറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും അത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേയുള്ളതുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുകയും പ്രവൃത്തപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവമോ പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഏകദിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും. രക്ഷാകരമായ തന്ത്രങ്ങളാലും ബോധിതരായും ദിവ്യോപദേശത്താൽപര്യപ്രദനായും നിർഭയം നമുക്ക് ഏജിച്ചില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം സിദ്ധമാകണമേ, നിങ്ങളുടെ രാജ്യം വരണമേ, നിങ്ങളുടെ കൃതസ്വതിലെ പോലെ പുനീതമാകണമേ, അന്നത്തെ വേണ്ട ആഹാരം എന്നെ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തിരിച്ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ഉപയോഗപ്പെടുത്തരുതേ, തിരുമേനിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം ഹരിവാഗ് നൽകണമേ. അനുഗ്രഹപൂർണമായ ആശയും ജനരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് നിങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ ദുരന്തങ്ങളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നമ്മുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലൻ മഴ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, നിങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിനും പാർത്തു അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കും. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന് പിന്നാലെ ഞങ്ങൾക്ക് നീങ്ങണമേ. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന് പിന്നാലെ ഞങ്ങൾക്ക് നീങ്ങണമേ. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന് പിന്നാലെ ഞങ്ങൾക്ക് സാധനമാകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടും, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കു ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടു വേണമേ. കൊറോണ
ചികിത്സയുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുറിപ്പിൽ സമർപ്പിക്കുന്നു. അവരെ സൂചിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുനാദികൾ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടും ആത്മധൈര്യത്തോടെയും പെരുമാറേണ്ടതെന്ന് അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അവർ സഹായിക്കണമേ. ഭരണത്തിന്റെ ദൈവികളുടെ നാടുകളിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നും ഘോഷിച്ച സംഗീതത്തിനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രതിയാസികളോടെ ഞങ്ങളുടെ മണ്ണിയിൽ ആശ്രയിക്കുന്നു. നിലവിലെ നിവാസികളെ കൂടെ എല്ലാവരും എല്ലാവരും പ്രായശ്ചിത്തം വഴി ഞങ്ങളുടെ മാനസാന്തര വഴികളിലൂടെ അങ്ങേ പങ്കിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിഭവങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശേഷിച്ച കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ ദൃഢമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ ദൈവം, പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവേൽ ദിവ്യപൂജ സമാപിച്ചു. ഇതെന്തൊരത്ഭുതമാ ദൈവമേ.